ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈബർ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, വാഷിംഗ് റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കുന്ന ഒരു മെഷീൻ. ആ മെഷീൻ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ നിർമ്മിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് എടുത്തിട്ടുള്ളത് ഒരു ബോക്സാണ്, ഒരു ചെറിയൊരു ബോക്സ്. പിന്നെ നമുക്ക് ആവശ്യം ഒരു ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡി സി മോട്ടർ, അത് അത്യാവശ്യം 12 വോൾട്ടിൻ്റെ ഒരു ഡി സി മോട്ടറാണ്. പിന്നെ ഒരു ചെറിയ ഫാന്, പിന്നെ നമ്മുടെ ബാറ്ററിക്ക് കൊടുക്കുന്ന ഒരു കണക്ടറും ഒരു ബാറ്ററിയും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ടിന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മാർക്കർ വെച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ എന്ത് നൈഫ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു അളവിൽ കട്ട് ചെയ്തു നമുക്ക് അതിലേട്ട് ഇറക്കി വെച്ചിട്ട് കറക്റ്റ് അളവായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിവിടെ ഗമ്മ് വെച്ച് ഒട്ടിക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, മോട്ടർ വെച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്തിട്ട് ഇതിമേലെ ഒരു ഡി സി മോട്ടർ നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡി സി മോട്ടർ കണക്ട് ചെയ്യാം ഇനി. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ അളവായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അവിടെ, ആ പോയിന്റിൽ നമുക്ക് സോൾഡറിംഗ് ഐറൺ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ആ മോട്ടർ അതിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മോട്ടർ നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. മോട്ടർ നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചെറിയ ഫാന് നമുക്ക് അതിൽ പിടിപ്പിക്കാം. അപ്പോൾ നമ്മളത് ഗമ്മ് വെച്ച് ഒട്ടിച്ച്, അപ്പം നമുക്ക് ആ ഒരു വർക്കും കഴിഞ്ഞു, ഫാന് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ചെയ്യാം, ഇനി നമുക്ക് ബാക്കിയുള്ള വർക്കിംഗ് കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, ആ ഹോളിലോട്ട് നമുക്കിത് ഇറക്കി കൊടുക്കാം. ഇറക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ബോക്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് ഈ സെൻസർ, ഈ സെൻസർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് നമ്മളിതിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിന് മുന്നേ, അതുപോലെ തന്നെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ അവസാന ലെഗ് നമ്മൾ വി സി സിയിലോട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് നമ്മൾ റെസിസ്റ്റർ വെച്ചിട്ട് ഔട്ട് എന്നിട്ടുള്ള ഒരു ലെഗിലോട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതും ഇതേ സെയിം സർക്യൂട്ട് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഗ്രൗണ്ട് കോമൺ ആയിട്ടാണ് നമ്മൾ റിലേയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വയറ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ലെഗിൻ്റെ ഫസ്റ്റ് ഭാഗത്തോട്ടോ ആയിട്ടുള്ള ലെഗിൽ നിന്നാണ് നമ്മൾ ഈ ഒരു റിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ റിലേ കണക്ഷൻ കൊടുക്കുന്നത്, നമ്മളൊരു സ്വിച്ചിങ്ങിനാണ് റിലേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്ന് ലെഗുള്ള ഭാഗത്തുള്ള രണ്ട് സൈഡിലുള്ള ലെഗിലുമാണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ വയർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെയാണ് ആ ഒരു ബാറ്ററി കൊടുക്കാനുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു സെൻസർ ബോർഡിൽ നിന്നുള്ള വയറാണ്. ഇത് വി സി സിയിലോട്ടും അതേമാതിരി ഗ്രൗണ്ട് എന്നുള്ള ആ ഒരു വയറുമാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ഈ റിലേയുടെ കണക്ഷൻ എങ്ങനെയാണെന്ന് കാണാം. നമ്മുടെ മൂന്ന് ലെഗ് വരുന്നതിൻ്റെ സെൻറ്ററിലുള്ള ലെഗും അതേപോലെ മറ്റേ രണ്ട് സൈഡിലെ ഒരു ലെഗുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാ സ്വിച്ച് കണക്ഷൻ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ മോട്ടറിന് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കണക്ഷൻ കാണാം. കാരണം ഒരു റിലേയുടെ ഒരു വയർ നമ്മൾ നേരെ മോട്ടറിലോട്ടും ഒരു വയർ നമ്മൾ നേരെ ബാറ്ററിയിലോട്ടുമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ ഒരു വയർ നമ്മൾ നേരെ ബാറ്ററിയിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെൻസർ ഓൺ ആകുമ്പോൾ ആ റിലേ വർക്ക് ചെയ്യും, അങ്ങനെയാണ് മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരു ബോക്സിലാക്കി എടുക്കാം. ആ ഒരു ബോക്സിലിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാം കൂടെ ഈ ഒരു ബോക്സിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടിന്നും കൂടെ ലാസ്റ്റ് ഇട്ട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നിർമ്മിക്കാൻ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാതെ ലൈക്കും കൂടി ഓൺ ആക്കി ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. Thank you.